ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കുറച്ച് സമയം മുമ്പ് ഇവിടെ ടാഗോർ തിയേറ്ററിൽ വെച്ച് നിങ്ങൾ പത്രക്കാരെ വിളിച്ച് ചില കാര്യങ്ങൾ സ്വീകരിക്കുകയുണ്ടായി ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള ചില പരാതികൾ ഞങ്ങൾ അക്കാദമിയിലെ കുറച്ച് അംഗങ്ങൾ ചേർന്ന് ഇന്നലെ നൽകിയിരുന്നു അത് ഒളിവിലൊന്നുമല്ല ചെയർമാൻ്റെ മുറിക്ക് തൊട്ടടുത്തുള്ള മുറിയിൽ തന്നെയാണ് ഞങ്ങൾ ഇരുന്നത് ഞങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഞങ്ങൾ നൽകിയത് ആ വിഷയം ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ വിഷയത്തിൽ പരിഹാരം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഈ ഐ എഫ് എഫ് കെ മേള നടക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ശോഭകെടുത്തുന്ന ഒരു വിഭാഗത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് പക്ഷേ അത്തരത്തിലല്ല ചെയർമാൻ്റെ ഭാഗത്തു നിന്നും ഇന്നൊരു സമീപനം ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പറഞ്ഞത് മുഴുവൻ അത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വാസ്തുവിരുദ്ധമായ കാര്യങ്ങൾ ചെയർമാൻ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങളുമായി സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ എങ്കോ എന്തോ ഒരു ഏകാധിപതി എന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാം പരിപൂർണ്ണ നിയന്ത്രണം തൻ്റെ കയ്യിലാണെന്ന രീതിയിലാണ് അദ്ദേഹം പറയുകയൊക്കെ ചെയ്യുന്നത് അക്കാഡമി വിപുലപ്പെടുത്തും അക്കാഡമിയിലേക്ക് പുതിയ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവർമാരെ കൊണ്ടുവരും ഇതൊന്നും തീരുമാനിക്കുന്ന ചെയർമാനല്ല ഇതൊക്കെ തീരുമാനിക്കാനുള്ള അതോറിറ്റിയും ചെയർമാനല്ല അത്തരത്തിൽ ജടിലമായ കുറേ ചിന്താഗതിയുമായിട്ട് നടക്കുകയാണ് ഈ ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള നിരവധി കാര്യങ്ങളുണ്ട് അത് മേള കഴിഞ്ഞ ശേഷം പറയും പ്രാഥമികമായി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീ മനോജ് അക്കാദമി അംഗം നമസ്കാരം ഇത് ഞങ്ങൾക്ക് ചെയർമാനോട് പ്രത്യേകിച്ച് വിധേയത്വം ഞങ്ങൾക്ക് അക്കാഡമിയോടും ഗവൺമെൻറ്റിനോടുമാണ് കടപ്പാടും ബഹുമാനവും വളരെ മനോഹരമായി വളരെ നല്ല രീതിയിൽ ഫെസ്റ്റിവൽ നടന്നു വരികയാണ് ഇന്ന് സമാപിക്കുകയാണ് അത് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റാഫും എല്ലാം രാവും പകലും ഞങ്ങളെല്ലാവരും ജോലി ചെയ്താണ് ഇത് നടത്തുന്നത് നമ്മുടെ ചെയർമാൻ്റെ ധാരണ മുണ്ടിൻ്റെ കോന്തലയും പിടിച്ച് ഒരു ആറാം തൂരനായിട്ട് ഇതിലൂടെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ ഭംഗി നടക്കുന്നതാണ് ഈ ഇത്രയും മനോഹരമായി നടക്കുന്ന ഫെസ്റ്റിവലിനെ ഇതിൻ്റെ തുടക്കം മുതൽ ഉടുക്കം വരെയും ഇതുണ്ടായിട്ടുള്ള ഏക കല്ലുകടി ചെയർമാൻ ആസ്ഥാനത്തു വളരെ വലിയ തോതിലുള്ള വിവരക്കേടും അസംബന്ധങ്ങളും അക്കാഡമിയുടെ ചെയർമാനായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ കമേഴ്സ്യൽ സിനിമ അക്കാഡമിക് സിനിമ ആൾ കാണാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ സമൂഹത്തിൽ സമൂഹത്തിലൊന്നു ചെയ്യാൻ പറ്റുന്നില്ല സിനിമ കൊണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് അവർ ഫുൾ ആണെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അക്കാഡമിയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സിനിമ ഒരു കല എന്നുള്ള നിലയിൽ അതിനെ വളർത്തുക സാമൂഹ്യമായി അതിനെ ബന്ധപ്പെടുത്തുക എന്നൊക്കെ തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് അക്കാദമി തുടങ്ങുന്നതന്നെ ഈ അക്കാദമിയുടെ ചെയർമാൻ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അക്കാഡമിയെ തന്നെ പിന്നെ എന്താ പറയുക അവഹേളിക്കുന്ന സംസാരമാണ് അദ്ദേഹം നടത്തിയത് നമ്മൾ പല രീതിയിൽ ഈ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താനും സൗഹാർദ്ദപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും നടന്നിട്ടില്ല ഇപ്പോഴും ഇതന്നെയാണ് തുടരുന്നത് പിന്നെ ആർട്ടിസ്റ്റുകളെ വളരെ മോശമായ രീതിയിൽ മേച്ഛമായ രീതിയിൽ അവഹേളിക്കുക എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അവർക്ക് അവരുടേതായ ചില പരിമിതികളും ഇതൊക്കെ ഉണ്ടാവാം അതിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സമീപനം ഇതെല്ലാം എന്താ വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷൻ അല്ല ഇത് ചലച്ചിത്ര അക്കാദമിയാണ് ആ ധാരണ പോലും അദ്ദേഹത്തിന് ഇല്ല ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ കുക്കു പരമേശ്വരൻ ഇവരുടെ സൗഹൃദം അതൊക്കെ ഉണ്ടാവാം ഇത് സൗഹൃദത്തിൻ്റെ ഒരു വേദിയല്ല ഇത് അക്കാഡമിയാണ് ചലച്ചിത്ര അക്കാദമിയാണ് അവർക്ക് പരാതിയില്ല അവർ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അവരെ വിളിച്ചു അവർ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാണ് അവരങ്ങനെ വിളിച്ചിട്ടേ ഇല്ല ശുദ്ധ കള്ളത്തരമാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അതുപോലെ നമ്മൾ മീറ്റിംഗ് കൂടിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഉള്ളവരെ കൂടി ആലോചിച്ച് നമ്മൾ തീരുമാനമെടുത്തു ആ തീരുമാനം നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിച്ചു അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല അതുപോലെ ഇതിൽ എന്താ പറയുക രണ്ട് മൂന്ന് ഇതിൽ എക്സിക്യൂട്ടീവിലേക്ക് എടുത്ത് അങ്ങനെ ഇതിന് കൃത്യമായ ബൈലോ ഉണ്ട് ഇതാരും ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല പിന്നെ ഇയാൾ ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ നമ്മളവിടെയുണ്ട് അതേ കേബലുണ്ട് ഒന്ന് ഞങ്ങളെ വിളിക്കാനോ എന്താണ് പ്രശ്നമെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ തീർക്കണമെന്നോ എന്നൊന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ധിക്കാരപരമായ നടപടിയും ഈ ഈ രീതിയിലുള്ള കള്ളത്തരങ്ങളും ആണ് പറയുന്നത് ഇത് അക്കാഡമിക്ക് ഭൂഷണമല്ല നമുക്കെല്ലാവർക്കും അതൊരു മോശമാണ് ഗവണ്മെൻറ്റിനെ തന്നെ ഒരു ഈ പരിപാടിയിലൂടെ ഇദ്ദേഹം വളരെ ഒരു അപകീർത്തിയാണ് ഉണ്ടാക്കുന്നത് അക്കാഡമിക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ അക്കാദമിക്കെതിരല്ല ഇദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇത് അക്കാഡമിക്കെതിരായോ ചെയർമാനെതിരായോ ഞങ്ങളിതിൽ നിൽക്കില്ല എന്ന് രണ്ട് മൂന്ന് പേരെ പേര് പറഞ്ഞു നമ്മളാരും അക്കാഡമിക്ക് എതിരല്ല ചെയർമാനും എതിരല്ല പക്ഷേ ചെയർമാൻ കാണിക്കുന്ന ഈ ഇത്തരം വളരെ ബോറായ മാടമ്പിത്തരത്തിനാണ് ഞങ്ങളിതിൽ നിൽക്കുന്നത് ഇതാണതിൻ്റെ ചുരുക്ക ചുരുക്കമായിട്ട് പറയാനുള്ളത് പിന്നെ എക്സിക്യൂട്ടീവിലേക്ക് ആരെ എടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ ജി സിയുടെ കൂടെ അംഗീകാരവും അതിൻ്റെ അങ്ങനെ ചില കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇത് ഇദ്ദേഹത്തിന് അങ്ങ് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളദ്ദേഹത്തെ മാറ്റണമെന്നൊന്നും ആവശ്യപ്പെടുന്നുമില്ല ആഗ്രഹിക്കുന്നുമില്ല ഒന്നിക്കിൽ അദ്ദേഹം തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം ഇതിലൊരു വിട്ടുവച്ചയും ഇല്ല ഞങ്ങളെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത് ഇതിൽ വേറെ പ്രത്യേകിച്ച് താല്പര്യമില്ല ഇത് അക്കാഡമിയുടെ എന്താ പറയേണ്ടത് പ്രസ്റ്റേജിന് വേണ്ടി അല്ലെങ്കിൽ അക്കാഡമി സുഖമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാരും ഒരാൾ കഥയിലിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല